കുരുവികൾക്കും ഓണവിരുന്നും പായസവും വിളമ്പി വേറിട്ടൊരു ഓണാഘോഷം. സഹജീവികളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതിനായി വയനാട് വെള്ളമുണ്ട മുണ്ടക്കൽ കോളനിയിലാണ് വേറിട്ടൊരു ഓണാഘോഷം നടന്നത്. കോളനി പരിസരത്ത് ചിരട്ട ഉറി തൂക്കി പക്ഷികൾക്കാവശ്യമായ ഓണവിരുന്നൊരുക്കിയാണ് കോളനി നിവാസികളായ വിദ്യാർത്ഥികൾ സമൂഹത്തിനാകെ മാതൃകയായത്. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഓണപ്പാട്ടുകൾ, അത്തപ്പൂക്കളം, മറ്റ് ഇതര മത്സരങ്ങൾക്കൊപ്പമാണ് കുരുവികൾക്ക് ഓണവിരുന്നും ഓണപ്പായസവും നൽകിയത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി പക്ഷികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകിയത് കൂടാതെ വരും ദിവസങ്ങളിലും കുട്ടികൾ വീടുകളിൽ പക്ഷികൾക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകുവാനുള്ള പ്രതിജ്ഞയും എല്ലാവരും ഏറ്റുചൊല്ലി. കുട്ടികളിൽ ഭൂരിഭാഗവും സമ്മൽ സമൃദ്ധിയോടെ ഓണം ആഘോഷിക്കുമ്പോൾ മറുവശത്ത് നിലാരംബരായ മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങൾ കൂടിയുണ്ടെന്ന ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കുവാൻ ഇത്തരം പരിപാടികൾ സഹായകരമാകുമെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി പറഞ്ഞു. നമ്മുടെ മുണ്ടക്കൽ കോളനിയിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സാക്ഷി നിർത്തിക്കൊണ്ട് നമ്മുടെ സഹജീവികളെ കൂടെ കുരുവികളെ കൂടെ പരിഗണിച്ചുകൊണ്ടാവണം ഇത്തവണത്തെ ഓണസദ്യയും ഓണപ്പായസവും എന്ന മനോഹരമായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സദ്ഗമയെയും അതേപോലെ ഈ മുണ്ടക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ പ്രിയപ്പെട്ട കണയാങ്കണ്ടി അബ്ദുള്ളക്കയും അതുപോലെ സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റുമൊക്കെ സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു സന്ദേശം ഇന്നിവിടെ നൽകിയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ കുട്ടികളൊക്കെ സന്തോഷത്തോടുകൂടി കുരുവിക്കും ഞങ്ങളോടൊപ്പം ഓണസദ്യ ഒരുക്കും എന്ന ഒരു പ്രതിജ്ഞയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള നല്ല നല്ല സന്ദേശങ്ങൾ നമ്മുടെ സമൂഹത്തിലാകെ വ്യാപിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം കൂടിയാണ് കുരുവിക്കും ഓണസദ്യ എന്ന പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. സദ്ഗമയ, സുഗതവനം ചാരിറ്റബിൾ ട്രസ്റ്റ്, വയനാട് ജില്ലാ പഞ്ചായത്ത് വെള്ളമുണ്ട ഡിവിഷൻ എന്നിവർ ചേർന്നൊരുക്കിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ഉദ്ഘാടനം ചെയ്തു. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് അംഗം കണിയാങ്കണ്ടി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മനു വർഗീസ്, രാഗിൽ കെ, ഭഗത് കൃഷ്ണ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ലൈവ് മീഡിയ, വയനാട്.